ചോദിക്കാൻ തുടങ്ങാണ്. സമയങ്ങളില്ലേ? യു ആർ ഓൾറെഡി ഗുഡ്. തുടങ്ങട്ടെ തുടങ്ങട്ടെ. അപ്പം ഇനി ഇപ്പോൾ സ്കൂളിൽ നിന്ന് കയറി വന്നേ ഉള്ളൂ എന്ന് എനിക്കറിയാം. നല്ല വിശപ്പുണ്ട്, ക്ഷീണമുണ്ട്, ഡ്രസ്സ് മാറിയിട്ടില്ലെന്നും അറിയാം. എങ്കിലും എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? ചോദിച്ചോ. അതായതേ, ഇന്നത്തെ പത്രത്തിൽ ഞാൻ കണ്ടു 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺപിള്ളേർ ഇൻസ്റ്റാഗ്രാം ഉണ്ടായിരുന്നു. ഒരു 18 വയസ്സുള്ള പയ്യൻ ഇൻസ്റ്റാഗ്രാം വഴി അവരുമായിട്ട് പരിചയപ്പെട്ടു. എന്നിട്ട് ആ പരിചയത്തിൻ്റെ പിറകിൽ അവർ ഫ്രണ്ട്ഷിപ്പായി, അവർ പുറത്തു പോയി. ആ പെൺപിള്ളേരെ അവൻ ദ്രോഹിച്ചു. അതിപ്പോൾ എങ്ങനെയാ മോളോട് ഞാൻ പറയുന്നത് മനസ്സിലായല്ലോ, യു അണ്ടർസ്റ്റാൻഡ്. അതിൻ്റെ പേരിൽ അവനെ കേസെടുത്തിരിക്കുന്നു, അത് പത്രത്തിൽ വന്നു. ഞാനത് വായിച്ചപ്പോൾ ഭയങ്കര സങ്കടം. അപ്പോൾ എനിക്ക് ഇന്ന് നീ സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ നിന്നോട് ചോദിക്കണം എന്നുണ്ടൊരു അഭിപ്രായം. ഈ പിള്ളേർക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആവശ്യമുണ്ടോ? ഓക്കെ, എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഞാൻ 12th ആയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം എടുത്തത്. ചാച്ചിയോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ജനറലി സ്പീക്കിംഗ് ഇപ്പോൾ എല്ലാവർക്കും ലൈക്ക് ഒരു 6-ാം ക്ലാസ് മുതലുള്ള പിള്ളേർക്ക് തന്നെ എല്ലാവർക്കും മിക്കവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിലവരെടുക്കുന്നു, ചിലരെടുക്കണില്ല. മേ ബി മോസ്റ്റ് ലൈക്ക് അത്രയ്ക്കൊരു നീ ആവശ്യം ഇല്ല അതിൻ്റെ. ഇപ്പോൾ കുറേ പിള്ളേരെ എനിക്ക് അറിയാവുന്ന പിള്ളേരൊക്കെ കുറേ പേര് 8-ലും എനിക്കറിയാവുന്ന 8-ലും 7-ലും ഒക്കെ പഠിക്കണവരൊക്കെ അവർ പാരൻസ് അറിയാതെയാണ് ഇൻസ്റ്റാഗ്രാം എടുക്കണേ. അപ്പൊ ഞാൻ അതിനെ നീ ജസ്റ്റിഫൈ ചെയ്യോ പാരൻസ് അറിയാതെ എടുക്കുന്നതിനെ? ഇല്ല ഇല്ല, ഞാൻ പറയും എടുക്കുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വിത്ത് ദ നോളജ് ഓഫ് യുവർ പാരൻസ്. അപ്പോൾ പാരൻസ് അറിയാതെ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഉപയോഗിക്കണത് ഇറ്റ്സ് നോട്ട് എ റൈറ്റ്. പിന്നെ ഒരു 10-ഉം above ഒക്കെ ആകുമ്പോൾ ഇൻസ്റ്റാഗ്രാം കുറച്ചും കൂടി നമുക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാനറിയാം. 10-ന് താഴെയുള്ള പിള്ളേരൊക്കെ എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, ബിക്കോസ് ഇൻസ്റ്റാഗ്രാം ഇസ് നോട്ട് എ വെരി ബാഡ് തിങ്. ഗുഡും ഉണ്ട് ബാഡും ഉണ്ട്, ബട്ട് അവർക്ക് അതിൻ്റെ റൈറ്റ് ആൻഡ് റോങ് അറിയില്ല, തിരിച്ചറിയാറില്ല, ആ തിരിച്ചറിയാറ് പലപ്പോഴും അറിയത്തില്ല. സോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല, ബട്ട് അത് ഫസ്റ്റ് തിങ് അത് ഷുഡ് ബി വിത്ത് ദ നോളജ് ഓഫ് യുവർ പാരൻസ്. പിന്നെ സെക്കൻഡ് തിങ് ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് ചോദിച്ചോട്ടെ, നീ എന്തിനാ ഇൻസ്റ്റാഗ്രാം എടുത്തതെന്ന് അറിയോ നിനക്ക്? ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്തത് ഞാൻ 12th ആയി, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉണ്ട്, അതൊരു റീസൺ. പിന്നെ ജയശെട്ടി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ഞാൻ ആളുടെ കുറെ വീഡിയോസൊക്കെ കാണും. പിന്നെ ആളുടെ കുറെ റീൽസൊക്കെ, മിക്കതും ആൾ യൂട്യൂബിനേക്കാളും കൂടുതൽ ആക്റ്റീവ് ഇൻസ്റ്റാഗ്രാം വഴി ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ആളുടെ കുറെ കോട്സും അതൊക്കെ അറിയാൻ ആളെ ഫോളോ ചെയ്യണം. ജയശെട്ടി, വിഷയൻ, അങ്ങനെ കുറച്ച് ആൻഡ്രു ഹ്യൂബർമാൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അതല്ലാതെ പിന്നെ ഒന്ന് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം അതിനൊക്കെ. പിന്നെ ചിലപ്പോ സെലിബ്രിറ്റീസിനൊക്കെ ഫോളോ ചെയ്ത് വിവരങ്ങളൊക്കെ അറിയാം, ലൈക് എന്തൊക്കെ നടക്കണം എന്നൊക്കെ. ഫ്രണ്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, നിനക്ക് അറിയാത്തൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാൽ നീ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി ലൈക്ക് മ്യൂച്വലി ഇല്ല, ആരും അറിയില്ല, ഐ വുഡ് ജസ്റ്റ് ഡിനൈ ഇറ്റ്, അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ചെയ്താൽ തന്നെ ഈ 18 വയസ്സുള്ളവൻ ഈ പ്രശ്നത്തിൽ വരൂലായിരുന്നു അല്ലേ? അറിയാത്ത ആൾക്കാരുടെ മെസ്സേജ് വരുമ്പോ ഒട്ടും അറിയില്ലല്ലോ. അപ്പൊ എന്തിനാ നമ്മൾ വെറുതെ മെസ്സേജ് അയച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണേ അറിയാത്ത ആളായിട്ട്? സോ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അറിയാത്ത ആൾക്കാരുടെ മെസ്സേജ് വരുമ്പോൾ ജസ്റ്റ് ഡിനൈ ഇറ്റ്. ഫ്രണ്ട് റിക്വസ്റ്റും വരുമ്പോൾ വി ഡോണ്ട് നോ, സോ വൈ? വേണ്ട, നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഒരു ഇതുമായിട്ട് ആകുമ്പോഴാണ് നല്ലത്. ഫോർ പിള്ളേർക്ക് അതായിരിക്കും നല്ലത്. അഡൾട്സ് ഇറ്റ്സ് like it's okay, they are adults, they know how to deal with it. പക്ഷേ പ്രശ്നം അവിടെ ഇല്ല, ഈ അഡൾട്സ് ആണ് ഈ കുഞ്ഞുങ്ങളെ പറ്റിക്കുന്നത്. അതുകൊണ്ടാണ് not all adults, not all some it's always yeah. Then yeah. I say I'm not generalizing but yeah. Okay, അടുത്തൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിന്റെ ഇൻസ്റ്റാഗ്രാമും ഞാനുണ്ട് ഇൻസ്റ്റാഗ്രാമും ഒക്കെ ചാച്ച ഇടക്ക് നോക്കാറുണ്ട്. വാട്ട് ഡു യു തിങ്ക്, പേരൻസ് മക്കളുടെ ഇൻസ്റ്റാഗ്രാം ഇടക്ക് ചെക്ക് ചെയ്യുന്നതിൽ എത്തിട്ടുണ്ടോ? ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം എടുത്ത് ലൈക്ക് കാഷ്വലി ചെക്ക് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, ബട്ട് എപ്പോഴും സസ്പീഷ്യസ് ആയിട്ട് എടുത്ത് നോക്കുമ്പോഴുണ്ടല്ലോ, അത് ഇറ്റ് വോണ്ട് ബി റൈറ്റ്. ലൈക്ക് എപ്പോഴും സസ്പീഷ്യസ് ആയിട്ട് എന്താ ചെയ്യണേ എന്താ ചെയ്യണേ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ നോക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. കൂടുതൽ ചെയ്യാം ഇല്ലെങ്കിൽ ചിലപ്പോൾ റിറ്റാലിയേറ്റ് ചെയ്ത് ദേഷ്യപ്പെടാം, ബട്ട് ഇടയ്ക്കൊന്ന് ലൈക്ക് ഒന്ന് ചെക്ക് ചെയ്യണത് ഇറ്റ്സ് ഐ വുഡ് സേ ഫോർ മീ ദേർസ് നോ പ്രോബ്ലം. എനിക്കിപ്പോ ബാബിയോട് സംസാരിച്ചപ്പോ ഞാൻ എന്തിനാ ബാബിയോട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും കുഞ്ഞുങ്ങൾക്ക് ഇത് മനസ്സിലാവാനും വേണ്ടിയാണ്. 3 കാര്യങ്ങൾ അവിടെ കിട്ടിയത്. ഇൻസ്റ്റാഗ്രാം ഉണ്ടാകുന്നതിൽ തെറ്റില്ല, പക്ഷേ അതൊരു 10-ന് ശേഷം ആകുന്നതാണ് നല്ലത്. അപരിചിതരാര് ഫ്രണ്ട് ഫോളോ ചെയ്യാൻ വന്നാലും നമ്മൾ കാഷ്വലായിട്ട് അതിനങ്ങ് തള്ളിക്കളയുക, അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഇടയ്ക്ക് പേരൻസ് ആക്കുക ഒന്ന് പരിശോധിക്കുന്നതിൽ തെറ്റില്ല, അതിനോട് റിറ്റാലിയേറ്റ് ചെയ്യാതിരിക്കുക. സൂപ്പർ. ഈ ഇൻസ്റ്റാഗ്രാം കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം നീ പറഞ്ഞത്
ഈ ജയശെട്ടി, പിന്നെ വേറൊരു പേര് പറഞ്ഞു വിഷയൻ ലക്യാനി കുറേ പേരുണ്ട്. ഇതൊക്കെ ലൈക്ക് ഒരു കോട്സും ഇന്റർനാഷണൽ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്. അപ്പൊ മക്കൾക്ക് അത് ഗുണം ചെയ്യും പിള്ളേർക്ക്. അതുകൊണ്ട് ദേർ ഇസ് നത്തിങ് റോങ് ഇൻ ഹാവിംഗ് ഇറ്റ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ഓൾസോ എ സോഴ്സ് ഓഫ് എന്റർടൈൻമെന്റ് എന്നും പറയാം ഇൻസ്റ്റാഗ്രാം. യെസ് ബട്ട് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ എല്ലാത്തിനും. അപ്പോ ദേർ ഇസ് നത്തിങ് റോങ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ് ഓർ യൂസ്ഡ് ഇൻ എ പ്രോപ്പർ വേ. പ്രോപ്പർ വേ ആൻഡ് ഓൾസോ ഇൻ ദ നോളജ് ഓഫ് പാരന്റ്സ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ നിർത്തിയേക്കാം.